ശ്രീ രഞ്ജിത്ത് നമ്മോടൊപ്പം ചേർന്നുണ്ട്, സാമ്പത്തിക വിദഗ്ധൻ. പക്ഷേ വിവിധങ്ങളായ വിഷയം ഇതിനിടയിൽ ചർച്ച ചെയ്യപ്പെട്ടു പോയി. നമ്മളെപ്പോഴും ബജറ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു തലവേദന എന്ന് പറയുന്നത് യഥാർത്ഥ അടിസ്ഥാന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാതെ നമ്മുടെ സമൂഹത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഈ വിഷയങ്ങൾ പഠിക്കാതെ ചില കണക്കുകളുടെ പുറകെ പോകുക, അവതരിപ്പിക്കുക, ആ അവതരിപ്പിക്കുന്ന കണക്കുകൾ പോലും പിന്നെ യഥാർത്ഥത ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് പോലും നിരീക്ഷിക്കപ്പെടാത്തൊരു സംവിധാനം, ഇത്തരത്തിൽ സംവിധാനങ്ങൾ തുടരുന്നതിനിടയിൽ ഒരു ചെയിൻ പ്രക്രിയയായി മാത്രം വന്നു പോകുന്ന ഒരു ബജറ്റ് മാത്രമാകുമോ ഇന്നത്തേത്? ഒരു വളരെ ഡിഫറെൻ്റ്, പലരും പറഞ്ഞാണെങ്കിൽ അപ്പം ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബജറ്റിനാണ് നമ്മളിപ്പം ഇപ്രാവശ്യം കാണാൻ പോകുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ ഒന്ന് പണ്ടെന്ന് പറഞ്ഞാൽ വളരെ വലിയ നറേറ്റീവ്സ് ഉണ്ടായിരുന്നത് ഒരു പാർട്ട് ബിയിൽ ടാക്സേഷനെ പറ്റിയായിരുന്നു. വളരെ ഏതിൻ്റെ വില കൂടും വില കുറയും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഒരു പണ്ടത്തെ ഗ്രാഫിക്സും മറ്റും നമ്മളെല്ലാ മീഡിയയിലും അതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ തലക്കെട്ടിലുമൊക്കെ. അത് ഷിഫ്റ്റായി മോസ്റ്റ്ലി ഒരു ജി എസ് ടി കൗൺസിൽ അതിലോട്ട് പോയി. ജി എസ് ടിയെ പറ്റിയുള്ള ചർച്ചകൾ നിൽക്കട്ടെ. രണ്ട്, ഇൻകം ടാക്സ്. അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് അടുത്ത ഒരു അല്ലെങ്കിൽ ഒരു ഒരു ഈക്വലി ഒരു ശ്രദ്ധ ആളിൽ കൊണ്ടുവരുന്നത്. അതിലെനിക്ക് വാസ്തവം പറഞ്ഞാൽ ഞാൻ ഒന്ന് ആലോചിച്ചപ്പോൾ ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്നുള്ള നിലയ്ക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി തന്നെ ആളിൽ കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഒരു 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 സ്റ്റെപ്പ് കൂടെ നമ്മൾ അകത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് ടാക്സ് പേയിങ് ജനം എന്ന് പറയുന്നത് ഏതാണ്ട് 2 കോടി ആളുകളാണ്, അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന 2 കോടി ആളുകൾ. നമ്മൾ ഈ പറയുന്ന ചാനലിൻ്റെ എയർ ടൈമോ അല്ലെങ്കിൽ മീഡിയയുടെ ഫ്രണ്ട് പേജോ ഒക്കെ ചിലവാക്കുന്നത് ഈ പറയുന്ന 2% വരുന്ന കേരളത്തിൽ 134 കോടി ആളുകളുടെ 2% വരുന്ന ഇതാണ്. ഒരു സന്തോഷമുണ്ട്, ഇന്നിപ്പം നമ്മുടെ ചർച്ചകളിലൊക്കെ ഈ പറയുന്ന 3 ലക്ഷം ആക്കുമോ 5 ലക്ഷം ആക്കുമോ അതിൻ്റെ റേറ്റ്സ് ഉണ്ടാക്കുമോ എന്നൊക്കെ ഉള്ള അതിൽ നിന്ന് മാറി നമ്മളിന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് എന്ത് കിട്ടുന്നു. വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ 2-3 വർഷം മുമ്പുള്ള ചർച്ചകളിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റാണ്. ഇതൊരു വളരെ സ്ട്രോങ് പോയിൻ്ററാണ്. അതായത് ഇന്ന് ആളുകൾ ചോദ്യം ചോദിക്കുന്നു, ഇന്ന് നമ്മുടെ കാർഷിക മേഖലയിലേക്ക് എന്തുകൊണ്ടുവരുന്നു. ഇതൊരു ഒരു 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 വളരെ വെൽക്കം ചേഞ്ച് അല്ലേ? ഒരു ട്രാൻസ്പെറൻസി വന്നില്ലേ? ഇന്ന് കടവഴി തള്ളുന്നതിനെ പറ്റി ആളുകൾ ചർച്ച ചെയ്യുന്നില്ലേ? അല്ലെങ്കിൽ അത് ഈ പറയുന്ന പോലെ പെട്രോൾ ഡീസൽ എന്തുകൊണ്ട് വില കൂടുന്നു എന്ന് പറയുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല. അദ്ദേഹം പറയും, നേരത്തെ പറഞ്ഞ അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് 51 രൂപയ്ക്ക് കിട്ടി, 140 രൂപയ്ക്ക് $140 ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് 51 രൂപയ്ക്ക് കിട്ടി. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആൾ ചിന്തിച്ചു തുടങ്ങി, എന്തുകൊണ്ട് അന്ന് ചെയ്തു, അന്ന് ബോണ്ട് ഇറക്കി ഓഫ് ബഡ്ജറ്റിൽ ചെയ്തു, അതിൻ്റെ കടം ഇപ്പം വീട്ടേണ്ട കാര്യം വരുന്നു. ഇതൊക്കെ ആളുകൾ അറ്റ്ലീസ്റ്റ് ആലോചിച്ചു തുടങ്ങി എന്ന് പറയുന്ന ഒരു 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 ഡെഫിനറ്റ് ഷിഫ്റ്റ് നമ്മൾ ഇന്ന് ബഡ്ജറ്റിൽ ഇതാണ്. അപ്പോൾ ഒരു പോളിസി ഡോക്യുമെൻ്റ് ആയിട്ട് മാറി. ഇന്ന് വേൾഡ് മുഴുവൻ അല്ലെങ്കിൽ ഒരു ഗ്ലോബലി ഒരു ഇന്ത്യ എന്ന് പറയുന്ന ആളിനെ ശ്രദ്ധിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്തുകൊണ്ട് മൂടി നമുക്കൊരു സോവറിൻ അപ്ഗ്രേഡ് തന്നു. നമ്മൾ 2 ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ പാകിസ്ഥാൻ നമ്മളെക്കാൾ മുകളിലായി. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ഉണ്ടാകുന്നത് തന്നെ ഒരു വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗവർണൻസിനെ പറ്റി ഒരു വളരെ ഈവൻ സാമ്പത്തിക യെസ് യെസ് ഞാൻ എത്താം. ഒരു അടിയന്തരമായ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ഇവിടെ ശ്രീ രഞ്ജിത് സൂചിപ്പിച്ച പോലെ തന്നെ ഖാൻ സാർ ഇവിടെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് അതുപക്ഷേ ഒരു വലിയൊരു മാറ്റമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ നികുതി എന്ന് പറയുന്നതെല്ലാം ഒരു GST എന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും അതിനും അപ്പുറത്തേക്ക് എന്താണ് ബജറ്റിലേക്ക് എത്തേണ്ടത് എന്നൊരു കാൽക്കുലേഷൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ബജറ്റിൽ എന്തുണ്ടാകണമെന്നതിനെ സംബന്ധിച്ച് എനിക്കൊരു ചെറിയ 1-2 നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും അവഗണിക്കപ്പെട്ടൊരു മേഖലയാണ് ആരോഗ്യം. നല്ല തൊഴിൽ സാധ്യതയുള്ള മേഖല കൂടിയാണ് ആരോഗ്യ മേഖല. ആരോഗ്യമേഖലയ്ക്ക് നമ്മൾ ചെലവാക്കുന്ന തുക നാമമാത്രമായിട്ട് തുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മൊത്തം നമ്മുടെ GDP രാജ്യത്തിൻ്റെ GDPയുടെ ദേശീയ വരുമാനത്തിൻ്റെ ചൈന ചെലവാക്കുന്നത് 10.6%. നമ്മൾ ചൈനക്കൊപ്പം എത്തിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇതിൻ്റെ ഒരു കമ്പാരിസൺ വേണ്ടി പറയുകയാണ്, 10.6%. ബ്രസീൽ ചിലവാക്കുന്നത് 3.6%. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. എന്നാൽ ഇന്ത്യ ചിലവാക്കുന്നത് ദേശീയ വരുമാനത്തിൻ്റെ 1.4% മാത്രമാണ്. ഇത് വളരെ കുറഞ്ഞ തുകയാണ്. കൂടുതൽ ചിലവാക്കിയാൽ ഉണ്ടാകുന്ന പല ഗുണങ്ങളുമുണ്ട്. ഒന്ന്,
നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇന്ന് അവരുടെ ബജറ്റിൻ്റെ നല്ലൊരു സബ്സ്റ്റാൻഷ്യൽ ഭാഗം അപഹരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു രോഗം വന്നാൽ ആളുകൾക്ക് ഇപ്പോൾ ചികിത്സിക്കാനായിട്ട് സർക്കാർ ആശുപത്രി ഉണ്ട്, പക്ഷേ സ്വകാര്യ ആശുപത്രികളാണ് കൂടുതൽ. അപ്പോൾ അവിടെ ജനങ്ങൾ ഔട്ട് അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് പണം ചിലവാക്കേണ്ട സ്ഥിതിയാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് അല്ല, ഒരു മെഡിക്കൽ ഒരു ശരാശരി കുടുംബത്തിൻ്റെ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ 80% സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് അല്ലെങ്കിൽ കടം വാങ്ങി ചിലവാക്കേണ്ട രീതിയാണ്. ഇത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് വെച്ചാൽ അവരുടെ വലിയ ഭാരം അടിച്ചേൽപ്പിക്കുന്നു, അതിൻ്റെതായിട്ടുള്ള മാനസികവും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ രോഗത്തിന് ചികിത്സിക്കാനുള്ള പണമില്ലാതെ കടം വാങ്ങിയും സ്വന്തം പോക്കറ്റ് ചിലവാക്കിയും ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് ദരിദ്രാവസ്ഥയിലേക്ക്. അപ്പോൾ ഇന്ത്യയിലെ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഹെൽത്ത് എക്സ്പെൻഡിച്ചറാണ്. അത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അതേപോലെ തന്നെ അപ്പോൾ പിന്നെ ഈ മേഖലയിൽ നല്ല രീതിയിലുള്ള ക്ഷേമം നടത്തണം. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കും, നഴ്സുകളായിട്ടും പിന്നെ ഡോക്ടർമാരായിട്ടും അല്ലെങ്കിൽ പിന്നെ മരുന്ന് അല്ല പാരാമെഡിക്കൽ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട മേഖലകളിൽ ഒരെണ്ണമാണ് ഹെൽത്ത്. എന്നാൽ നമ്മളതിനെ വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ തൊഴിലില്ലായ്മയായിട്ട് കൂടി ബന്ധപ്പെടുത്തി നമ്മുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൊഴിലില്ലായ്മ അത് കാണുന്നില്ല. മറ്റൊന്ന് പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മറ്റൊരു പ്രശ്നമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം നമ്മുടെ പിന്നെ ഇന്നിപ്പോൾ സ്കൂളുകളിൽ പ്രവേശനം തേടുന്ന കുട്ടികളിൽ അതുകൊണ്ട് 18-23 വയസ്സ് റേഞ്ചിൽ പെട്ട ചെറുപ്പക്കാരായിട്ടുള്ള ആൾ, അവൾ മറന്നു വരികയാണല്ലോ, ആ പെട്ട ആളുകൾ 24% പേര് മാത്രമേ പിന്നെ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസത്തിന് പോകുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ഇടയ്ക്ക് വെച്ച് കൊഴിഞ്ഞു പോക്ക്. അപ്പോൾ ഡ്രോപ്പ് ഔട്ട്സിൻ്റെ റേറ്റ് അല്ല ഒരു പറഞ്ഞോ റേറ്റ് വളരെ കുറവാണ്. ഇതിനുള്ള ഒരു ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങളിൽ ഒരെണ്ണം ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗവൺമെൻറ് നീക്കി വയ്ക്കുന്ന തുകയിൽ നല്ല രീതിയിലുള്ള വർധനമുണ്ടാകണം. ഒരു കണക്ക് പറഞ്ഞാൽ നമ്മൾ ചിലി ഒരു കമ്പാരിസൺ വേണ്ടി പറയുകയാണ്, ചിലിയിൽ അവരുടെ മൊത്തം പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ GDP അല്ല കേട്ടോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച GDP കണക്കാണ്, പക്ഷേ മൊത്തം പൊതുമേഖല ചെലവിൻ്റെ ഗവൺമെൻറ് ചെലവിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഭൂട്ടാനിൽ 25% വിദ്യാഭ്യാസം ചിലവാക്കുന്നത്, ചിലിയിൽ ചിലവാക്കുന്നത് 18.9%. ഇതെല്ലാം UNO പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളിൽ നിന്നാണ് ഞാനിത് ഉദ്ധരിക്കുന്നത്. അപ്പോൾ കണക്കുകൾ ആരും അവിശ്വസിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇന്ത്യയിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ 2013-14 ഒരു കമ്പാരിസൺ വേണ്ടിയിട്ടാണ്, 4.57% വിദ്യാഭ്യാസ അതെ വിദ്യാഭ്യാസ ചിലവാക്കിയത്. എന്നാൽ 2016-17 ആയപ്പോൾ 3.65% കുറയുകയാണ് ചെയ്തത്. ശരിക്കും വേണ്ടത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയാണ് ഏറ്റവും യങ്സ്റ്റ് പോപ്പുലേഷൻ ഗ്ലോബൽ ലെവലിൽ. ഇന്ത്യയാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഇന്ന് പ്രധാനമന്ത്രി പല പ്രാവശ്യം പലയിടത്തും ചെന്ന് സംസാരിക്കുമ്പോൾ 3 Ds എന്ന് പറയുന്നതിൽ ഡെമോഗ്രാഫി ഡെമോക്രസി ഡിമാൻഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കിട്ടാൻ ഏറ്റവും അനുയോജ്യമായ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ പറയുന്ന ആളുകളിൽ 30% ആളുകൾ NEET എന്ന് പറയുന്ന നീറ്റ്, നമ്മൾ നീറ്റ് എന്ന് പറയുമ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ അല്ല, ഈ നീറ്റ് വിഭാഗത്തിൽ പെടുന്നത് നോട്ട് ഇൻ എംപ്ലോയ്മെൻറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. 30% നമ്മുടെ യങ് പോപ്പുലേഷൻ്റെ 30% ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് 15 മുതൽ 65 വരെ പറയുന്ന ആളുകളാണ് ഒരു പ്രൊഡക്റ്റീവ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഈ ഡെമോഗ്രഫിക്ക് പ്രൊഡക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒക്കുന്നത് 15-65. അപ്പം 15 മുമ്പുള്ളത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അടുത്ത വരും കാലങ്ങളിൽ നമുക്ക് തരേണ്ട രാജ്യത്തിന് കൊടുക്കേണ്ട കോൺട്രിബ്യൂഷന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. 65 എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞവരാണ്, അവരെ നോക്കേണ്ട ഒരു ചുമതലയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഡെമോഗ്രാഫിയിലുള്ള 30% ആളുകൾക്കും പഠനമില്ല, തൊഴിലില്ല, അത് ഒരു ട്രെയിനിങ് എടുക്കുന്നില്ല. ഈ ഒരു കാര്യത്തെ പറ്റി വളരെയധികം ബോധവാന്മാരാണ്. അതിനുവേണ്ടി തന്നെയാണ് സ്കില്ലിംഗ് ഇന്ത്യ എന്നും സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെയും പറയുന്ന പല ഫോഴ്സസും ചെയ്യുന്നത്. ഒരു ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷൻ നടന്ന് 2-3 വർഷം കൊണ്ട് നമുക്കൊരു ഒരു വലിയ ഷിഫ്റ്റ് കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരു സ്റ്റാർട്ട് എന്നുള്ള നിലയ്ക്ക്
നമ്മൾ ഒരു ഒരു വിഷൻ ആ ഓ ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്കുണ്ട്, ഐഡന്റിഫൈയിങ് ദ പ്രോബ്ലം ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സോൾവിങ് ഇറ്റ് ഓർ ഈവൻ ഹാഫ് വേ യു ആർ ദയർ. ഇപ്പം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ 30% കുട്ടികൾക്കും അല്ലെങ്കിൽ യൂത്തിനും നമുക്ക് വിദ്യാഭ്യാസമില്ല, ട്രെയിനിങ് ഇല്ല, മേഖലകൾ നമ്മൾ കണ്ടുപിടിച്ചു തുടങ്ങി. ഹെൽത്തിൻ്റെ സെക്ടറിൽ ഒരുപാട് ഇതുണ്ട്, ഇപ്പം കാർഡിയാക്, ഇപ്പം ഇതെല്ലാം പലതും മെഷീൻ ഡ്രിവൺ ആണ് ഈ സ്കില്ലെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ടെക്നീഷ്യൻസ് എന്നുള്ള ലെവലിൽ നേഴ്സിങ്ങും ബാക്കിയുള്ള സ്ഥലത്തുള്ളത് മാറ്റി ടെക്നീഷ്യൻസിൻ്റെ എന്നെ വെച്ചത്. അതുപോലെ തന്നെയാണ് ടൂറിസം എന്ന് പറയുന്ന സെക്ടർ. ടൂറിസം ഇപ്പം ഏതാണ്ട് $20 billion മാർക്കറ്റാണെന്നാണ് കണക്കെടുത്തിരിക്കുന്നത്. ഏതായാലും ഇനി മിനിറ്റുകൾക്കകം നമ്മൾ ബജറ്റ് അവതരണത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. ഞാൻ എന്തായാലും ഇടയ്ക്ക് സംസാരിച്ച് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ഘടകത്തിലേക്കൂടെ കടക്കേണ്ടതുണ്ട്. ശ്രീ ജോസർ, ബാങ്കിങ് സെക്ടർ തന്നെയാണ്. ബാങ്കിങ് മേഖലയിലെ സംബന്ധിച്ചിടത്തോളം എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ? ഇപ്പൊ ബാങ്കിങ് മേഖല, ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയാം, ബാങ്കിങ് മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രതിസന്ധി മുമ്പേ ഞാൻ സൂചിപ്പിച്ച നോൺ പെർഫോമിങ് അസറ്റിന്റെ കിട്ടക്കടത്തിന്റെ പ്രശ്നം. രണ്ട്, ക്രെഡിറ്റ് ഓഫ് ടേക്ക് ഇല്ല. രണ്ടിനും പരിഹാരം ഉണ്ടാവണമെങ്കിൽ മുമ്പേ ഞാൻ പറഞ്ഞ പ്രശ്നം തന്നെയാണ് ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരണം. ഈ ക്രെഡിറ്റ് ഓഫ് ടേക്ക് ആണ് പ്രധാനമായിട്ട്. ക്രെഡിറ്റ് ആൾക്കാർക്ക് വേണ്ട, വായ്പ എടുക്കുന്നില്ല. അതിൽ തന്നെ ഇന്ത്യയിലെ ഇൻഡസ്ട്രി ക്രെഡിറ്റിൻ്റെ 82% വൻകിട കുത്തകകൾ തന്നെയാണ് വായ്പ എടുത്തോണ്ടിരുന്നത്. അവരാണിപ്പോൾ എടുക്കാതിരിക്കുന്നത്. ഇനിയിപ്പോൾ കുത്തകകൾ എടുക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്ന വിഷയമൊക്കെ നിന്നോട്ടെ, അവർ NBI ആക്കിയതല്ല. എന്നാലും ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കണമെങ്കിൽ ക്രെഡിറ്റ് എടുക്കണം. അതിൽ കുറച്ചൊരു പ്രശ്നം വന്നിരിക്കുന്നത് ബോണ്ടിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ബോണ്ട് ഇഷ്യൂ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ബാങ്കിങ് മേഖലയിലെ ക്രെഡിറ്റ് പോവാതെ വായ്പ എടുക്കാതെ ബാങ്കുകൾക്ക് വരുമാനം ഉണ്ടാവില്ലല്ലോ. അതിപ്പോൾ കുറച്ച് സർവീസ് ചാർജ് കൂട്ടിയൊക്കെ കുറച്ചൊക്കെ പരിഹരിക്കായിരിക്കും. പക്ഷെങ്കിൽ ക്രെഡിറ്റ് ഓഫ് ടേക്ക് വന്നേ പറ്റൂ. ക്രെഡിറ്റ് ഓഫ് ടേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അതിൽ ഇടപെട്ടുകൊണ്ട് ഈ ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം പരിഹരിക്കണം. കോർപ്പറേറ്റിൻ്റെ പ്രശ്നമോ വ്യവസായികളുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ശ്രദ്ധ കുറേയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എത്ര ഇംപ്ലിമെൻറ്റേഷനിലോട്ട് പോകുമെന്നറിയില്ല. അതാണ് അതിനകത്ത് വരണ വിഷയം. ബാങ്കിങ് മേഖലയിലെ ഈ പ്രശ്നം പരിഹരിക്കുക. ഇപ്പോൾ FRDI ബില്ല് കൊണ്ടുവരാനുണ്ട്. FRDI ബില്ല് ഈ ബഡ്ജറ്റ് സെഷനിൽ അവതരിപ്പിക്കും, പാസ്സാക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പക്ഷേ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് പൊതുമേഖലയെ സ്വകാര്യവൽക്കരിക്കുക, അല്ലെങ്കിൽ വിദേശവൽക്കരിക്കുക, ബാങ്കുകളെ മെർജ് ചെയ്യുക എന്നൊക്കെയുള്ള വിഷയത്തിലാണ്. ഈ ശ്രമമെല്ലാം പലപ്പോൾ നടത്തിയതാണ്. ഇതെല്ലാം നടത്തിയിട്ടും പ്രശ്നം തീർന്നില്ല. ഈ ഗവൺമെൻറ് 2014 വന്നതിന് ശേഷം സംഭവങ്ങളെല്ലാം കൂടുതൽ വഷളായതല്ല. ഇന്നിപ്പോൾ ICICI ബാങ്കിൻ്റെ പ്രൈവറ്റ് ബാങ്കാണ് റിസൾട്ട് വന്നിട്ടുണ്ട്. ആ റിസൾട്ട് താഴോട്ടാണ് പോയിരിക്കുന്നത്. അവരുടെ ലാഭം ഇടിഞ്ഞിരിക്കുകയാണ്. അവരുടെ NPA ഒക്കെ കുറേ കവറപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള സ്ഥിതിയാണുള്ളത്. പൊതുമേഖലയല്ല, ബാങ്കിങ് മേഖല ആകെ തന്നെ ക്രൈസിസിലാണ്. ക്രൈസിസിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത് ഇന്ത്യൻ എക്കോണമിയിലാണ്. അതാണ് പ്രശ്നം. അത് പരിഹരിക്കാതെ ഈ വിഷയം തീരില്ല. നമ്മൾ പെട്ടെന്ന് തീർന്നു. ഞാൻ ഒരു വിഷയം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഇപ്പം എൻ്റെ സുഹൃത്ത് മുമ്പേ ചോദിപ്പിച്ച അർബനൈസേഷൻ്റെ പ്രശ്നമുണ്ട്. ഇന്ത്യൻ അർബൻ സെക്ടറ്, അർബനൈസേഷൻ ശരിയാണ്, ഡെവലപ്പിംഗ് രാജ്യങ്ങൾ പെട്ടെന്ന് ക്യുക്കായിട്ട് അർബനൈസേഷൻ നടക്കും, കൂടുതൽ നഗരങ്ങൾ വരും. പക്ഷേ ഇന്നിപ്പം നമ്മൾ, ഞാൻ രണ്ട് നഗരം മാത്രം പറയാം, ഡൽഹിയിലെ അവസ്ഥ എന്താ? മനുഷ്യന് ജീവിക്കാൻ പറ്റൂ? മുഖത്ത് ഇത് പൊല്യൂഷൻ കൺട്രോളിന് കെട്ടാതെ പുറത്തിറങ്ങാൻ പറ്റുമോ? കാരണം എന്താണ് പഞ്ചാബിലെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഒരു വശത്തുണ്ട്, അവർ കത്തിക്കണം, അവരുടെ ആ പ്രശ്നം പരിഹരിക്കണ്ടേ? പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ പ്രശ്നമുണ്ട്. അതിൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യല്ലാതെ വേറെ എന്താ പരിഹാരം? പ്രൈവറ്റ് മേഖല പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാനേ പറ്റില്ല. അത് പരാജയപ്പെട്ട് കഴിഞ്ഞതാണ്. ഇൻ്റർനാഷണലായിട്ടും നാഷണലായിട്ടും പരാജയപ്പെട്ട് കഴിഞ്ഞതാണ് കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ പരീക്ഷണത്തിൽ. ബാംഗ്ലൂരിലെ തടാകങ്ങൾ, 1082 വാട്ടർ ബോഡീസ് ഉണ്ടായിരുന്നത് മൊത്തം ഇപ്പോൾ പത പൊങ്ങിക്കിടക്കുകയാണ്. അവിടെ IT വികസിച്ചാലും ഇല്ലെങ്കിൽ അവിടുത്തെ വെള്ളം ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പബ്ലിക് വാട്ടർ സിസ്റ്റം മൊത്തം പൊല്യൂട്ടഡാണ്. അപ്പോൾ ഈ അർബനൈസേഷനും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും കാലാവസ്ഥ വ്യതിയാനവും എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ബഡ്ജറ്റ് എന്നല്ല, ബഡ്ജറ്റ് ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ചെറിയ എക്സസൈസ് ഉള്ളൂ. കാരണം GST കൂടെ വന്നതോടെ ടാക്സിൻ്റെ വിഷയം മൊത്തം പോയി. ഇപ്പം ഈവൻ ഡിഫൻസിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ 2-3 ദിവസം മുമ്പ് ക്യാബിനറ്റ് തീരുമാനിച്ചു. ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ക്യാബിനറ്റ് ഒരു 15 മിനിറ്റാണ് ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യാൻ വേണ്ടി ക്യാബിനറ്റ് കൂടുന്നത്. അത് ബ്യൂറോക്രാറ്റ്സിൻ്റെ ഒരു എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം പ്രസിഡന്റിനെ ധനമന്ത്രി കണ്ടതിന് ശേഷം 10:35 കഴിഞ്ഞിട്ടാണ് ക്യാബിനറ്റ് കൂടുന്നത്. എന്ത് നടക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഇതുപോലൊരു അത് സീരിയസ് ആയിട്ട് ഒരു ദിവസമെങ്കിലും ക്യാബിനറ്റ് ഡിസ്കസ് ചെയ്യണ്ടേ? അതിനുശേഷം ഇന്ത്യൻ പാർലമെന്റ് എത്ര ദിവസം കൂടും?
നാലഞ്ച് ദിവസം കൂടണം. സീരിയസ് ആയിട്ട് ഇപ്പം നമ്മൾ ചെയ്യണ പോലെ ഒരു ഡിസ്കഷൻ നടക്കുമോ? ആ ഡിസ്കഷൻ നടക്കട്ടെ, ആ ഡിസ്കഷൻ്റെ സ്പിരിറ്റിൽ കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഈ രാജ്യം ഇങ്ങനെ പോകത്തേ ഉള്ളൂ, ജനദുരിതത്തിൽ നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, പബ്ലിക് ട്രാൻസ്പോർട്ട്, കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഒക്കെ ദീർഘകാല വിഷയങ്ങളാണ്, ദീർഘകാലമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇങ്ങനെ നീതി ആയോഗ് ഒരു ദിവസം പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിടുക, പിന്നെ നീതി ആയോഗിനെ കൊണ്ടുവരിക, അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താലൊന്നും വിഷയത്തിന് പരിഹാരമാവില്ല. ഒരു സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉള്ളത്, ഇപ്പോൾ ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ലോപ്പ് സൈഡഡ് ആയിട്ടുള്ള അലക്കേഷനെ പറ്റിയിട്ട് ആർക്കും, എവറി സെക്ടർ നീഡ്സ് ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ പറഞ്ഞാൽ ഒന്നും അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതോ നോൺ ക്രിട്ടിക്കൽ ആയിട്ടുള്ളതോ അല്ല അല്ലേ. ഇപ്പം ഹെൽത്ത് കെയർ എടുത്തു കഴിഞ്ഞാലും, എഡ്യൂക്കേഷൻ ആൻഡ് റീസ്കില്ലിംഗ് അല്ലെങ്കിൽ സ്കില്ലിംഗ് പീപ്പിൾ എടുത്തു കഴിഞ്ഞാലും, റൂറൽ ആൻഡ് ജോബ് ക്രിയേഷൻ എടുത്തു കഴിഞ്ഞാലും, ഇൻഫ്രാസ്ട്രക്ചർ, എവറിത്തിങ് റിക്വയേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്. ലൈക്ക് അതിൽ ഇപ്പോൾ ഒന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല തെറ്റായ അലക്കേഷൻ ആണെന്നുള്ളത്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഒന്നെങ്കിൽ ഇതിലൊക്കെ ഗവൺമെന്റ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് വിൽ ഇറ്റ് ഇവൻച്വലി ലീഡ് ടു? ഇറ്റ് വിൽ ലീഡ് ടു എ ലാർജർ ഫിസ്കൽ ഡെഫിസിറ്റ് ഓൺ വൺ കേസ്, വൺ സിനാരിയോ. അതല്ല എങ്കിൽ ഉള്ള വേറൊരു ഓപ്ഷൻ പ്രൈവറ്റൈസേഷൻ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വരെയും ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വരെയും. ദാറ്റ്സ് എ സിമ്പിൾ ലോജിക്. സി, ഇഫ് സോ മച്ച് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് റിക്വയർഡ് ബൈ ദ കമ്പനി ആൻഡ് വൺ ഓപ്ഷൻ ഇസ് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ലീഡിംഗ് ടു വൈഡനിങ് ഓഫ് ഫിസ്കൽ ഡെഫിസിറ്റ്, ലാർജർ ഇൻട്രസ്റ്റ് ബേർഡൻ, ഓൾ ഓഫ് ദാറ്റ് റൈറ്റ്, ആൻഡ് ഇറ്റ്സ് എ വിഷ്യസ് സർക്കിൾ. ഓർ അലൌ എഫ് ഡി ഐ ആൻഡ് എഫ് ഐ ഐ, എഫ് ഡി ഐ especially, or like, you know, allow private companies to or pay more taxes. Yeah, so yeah, that's another thing obviously. inclusive tax system. So actually nammle logically nokki kanne thana there are 3-4 they ullu adonde ende abhiprayathile private investments should be there. One second, where logic ivada njan parna ayittathu, like, you know, pala sectors nu returns undavilla immediate aayittu, it will take long term. So the only imperative is that government has to invest, like. But that, in my view, is not really a robust logic, because just because there are inefficiencies within a system in a certain sector, our objective should be to drive out those inefficiencies and make it more efficient, right? Adu nadakkanengile private sector investment vannu kaniyale, they will make sure that there is return. In order to make sure that there is return, they will make the system and the projects more efficient, right? Adallada ne government continuously invest cheyidondirunnu kaniyale avurtha sluggishness um inefficiencies.